ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നെഹമ്യാവ് രണ്ടാം അധ്യായം ഇരുപതാം വചനം. നെഹമ്യാവ് രണ്ടാം അധ്യായം ഇരുപതാം വചനം. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അപ്പോൾ ഈ ഒരു വചനം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എക്സാം എഴുതി അടുത്തൊരു ലെവലിലേക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും, എക്സാം എഴുതി ഒരു ജോലി വാങ്ങിക്കാനും, എക്സാം എഴുതി അബ്രോഡിൽ പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഏതൊരു പ്രശ്നത്തിൽ, ഇപ്പോൾ ഏതൊരു പരാജയത്തിൻ്റെ അവസ്ഥയിലായാലും നമുക്ക് പറഞ്ഞ് ആ ഒരു പ്രതിസന്ധിയെല്ലാം തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു വചനമാണ് ഈ ഒരു വചനം. ഈ ഒരു വചനം നമ്മൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് സാക്ഷ്യം, അതായത് ഒരുപാട് പേര് എക്സാം പാസ്സായതായിട്ടും അഡ്മിഷൻ കിട്ടിയതായിട്ടും അബ്രോഡിൽ പഠിക്കാൻ പോയതായിട്ടൊക്കെ ഒരുപാട് സാക്ഷ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ നല്ലൊരു വചനമാണ്. അപ്പോൾ ഈ ഒരു വചനം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഈ ഒരു വചനം 33 തവണ, എത്ര തവണ വേണോ, ഇപ്പം നിങ്ങളുടെ എക്സാം എന്നാണോ ആ ഒരു തവണ വരെ, ആ ഒരു എക്സാം ഡേറ്റ് വരെ, അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു വചനം 33 തവണ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ 1000 തവണ എഴുതാം. അതിപ്പം 33 ദിവസത്തേക്കോ അല്ല എന്നുണ്ടെങ്കിൽ 3 ദിവസത്തേക്കോ 9 ദിവസത്തേക്കോ ഒക്കെ ആയിട്ട് എത്രമാത്രം നമ്മൾ എഴുതാനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അത്രയും മാത്രം നമ്മുടെ മൈൻഡിൽ അത് നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് വരും. നമുക്കൊരു വിശ്വാസം കർത്താവ് തരും എന്നുള്ളത്, നമ്മുടെ കർത്താവിന് ആവശ്യം വിശ്വാസമാണല്ലോ, അപ്പം നമുക്കത് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മൈൻഡിൽ കിട്ടും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ എത്രമാത്രം ഈ ഒരു വചനം എഴുതുമോ അത്രയും മാത്രം നമ്മുടെ ആ ഒരു പവറും നോളജും ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പം നമ്മൾ യെശയ്യാവ് 45:2-3 പറയുന്ന പോലെ തന്നെ ഈ ഒരു വചനവും എപ്പോഴും സിമ്പിളായിട്ടുള്ള ഒരു വചനമാണ്, നമുക്ക് ഇപ്പം തന്നെ പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു വചനമാണ്. എഴുതാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1000 തവണ ഒരു നിങ്ങൾക്ക് എത്ര ദിവസം വരെ എഴുതാനായിട്ട് പറ്റുമോ ആ അത്രയും ദിവസം വരെയും ഈ വചനം വിശ്വാസത്തോടെ എഴുതുക. 33 ദിവസം എഴുതാൻ പറ്റും എന്നാണെങ്കിൽ 33 ദിവസം എഴുതുക. നമ്മൾ ഈ എഴുതുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മളിപ്പോൾ ഓരോ പ്രാർത്ഥിക്കാനായിട്ട് എണ്ണയും നമ്മുടെ ഓരോ നേർച്ചകളായിട്ടും കാണിക്കകളായിട്ടൊക്കെ അർപ്പിക്കുന്ന പോലെയാണ് വിശ്വാസത്തോടെ നമ്മൾ ഈ ഒരു വചനം എഴുതി കർത്താവിന് അർപ്പിക്കുന്ന പോലെ. നമുക്കതൊരു സാക്ഷ്യമായിട്ട് കർത്താവ് ഈ വചനം നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, അതായത് കർത്താവെ ഈ വചനം ഞാനിതാ എഴുതുന്ന സമയത്ത് അതുപോലെ ഈ വചനത്തിന് സത്യം പോലെ തന്നെ ഒരു വിജയം എനിക്ക് നൽകണം. ഏത് എക്സാമാണ്, എന്ത് കാര്യത്തിനാണെന്നുള്ള വിജയം എനിക്ക് നൽകണം. അത് നൽകിയതിന് നന്ദി. ഞാനിത് അങ്ങേക്ക് വേണ്ടി ഈ വചനം എൻ്റെ ഒരു നേർച്ചയായി, എൻ്റെ ഒരു കാണിക്കയായി ഞാൻ അർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞ് തന്നെ ആ ഒരു വചനം എഴുതുക. ഇപ്പം എഴുതുന്നില്ല പറയാനാണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞ്, അതായത് 1000 തവണ പറയാൻ പറ്റുന്നെങ്കിൽ 1000 തവണ പറയുക. 33 തവണ, കുറഞ്ഞത് ഒരു 33 തവണയെങ്കിലും ഈ ഒരു വചനം എക്സാമിൻ്റെ വിഷയവും, അതായത് എക്സാം എന്താണോ, എന്താണ് കാര്യം, ജോലിയാണോ എന്താണോ, ആ ഒരു വിജയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം പറയുക. അതിനുശേഷം ഈ ഒരു വചനം പറഞ്ഞ് 33 തവണ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം എത്ര ദിവസം വേണോ പറഞ്ഞ് പ്രാർത്ഥിക്കാം, എത്ര തവണ വേണോ നിങ്ങൾക്ക് എഴുതാം. കുറഞ്ഞത് ഒരു എഴുതുകയാണെങ്കിൽ കുറഞ്ഞത് 33, പറയുകയാണെങ്കിൽ 33. 1000 തവണ പറ്റില്ല എന്നുണ്ടെങ്കിൽ 33 തവണയെങ്കിലും പറയുക. അപ്പോൾ ഈ ഒരു വചനം ഒരുപാട് സാക്ഷിയുള്ള വചനമാണ്, അഡ്മിഷൻസിന് വേണ്ടിയിട്ടും, പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതിന് വേണ്ടിയിട്ടും, പഠനത്തിൻ്റെ കാര്യത്തിന് ജോലിക്കൊക്കെ വേണ്ടിയിട്ടും, നല്ലൊരു സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുന്ന വചനമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വചനം ഇപ്പം തന്നെ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈഫിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ ഒരു വചനം പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത പ്രാർത്ഥന, അത് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലാണ്. ആ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വചനങ്ങളൊക്കെ ഞാൻ റെഫറൻസ് കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ ആ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ മാത്രമായിട്ട് ഷെയർ ചെയ്യണമെന്നാണെങ്കിൽ ആ റെഫറൻസും വചനവും മാത്രമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വചനങ്ങളും പ്രാർത്ഥനയുമാണ്. അതിതേപോലെ തന്നെ ഉടനെ തന്നെയും ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം എന്നല്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിഞ്ഞൂടാത്തവർ കാണും. ഇപ്പം ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവർ കാണും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഇത്തരത്തിലുള്ള വിഷമത്താലിരിക്കുന്നവരല്ലേ. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രാർത്ഥന ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കുക. നിങ്ങളുടെ കടഭാരങ്ങളെല്ലാം കർത്താവ് മാറ്റിത്തരും. വിഷമിക്കാതിരിക്കുക. ലൈഫിൽ സക്സസ് ആവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു ആൾ. സ്റ്റേ കണക്റ്റഡ് ആൻഡ് ടിൽ ദെൻ ബൈ.